കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സമ്പ്രദായത്തിന് നിലവാരമില്ല എന്ന് സെമസ്റ്റർ പരിഷ്കരണ കമ്മിറ്റി. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുക, സിലബസ് പരിഷ്കരിക്കുക, അധ്യയന ദിവസങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കമ്മിറ്റിയുടെ കോഴിക്കോട്ടെ സിറ്റിംഗിൽ പ്രധാനമായും ഉയർന്നത്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് നടപ്പിലാക്കിയ സെമസ്റ്റർ രീതി ഫലം കണ്ടില്ലെന്ന് പരിഷ്കരണ കമ്മിറ്റി പറഞ്ഞു. മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. പുതിയ സിസ്റ്റം അനുസരിച്ച് 6 സെമസ്റ്റർ പ്രാക്ടിക്കൽ വരും. അപ്പോൾ അതിനുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കോളേജുകളിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ആൺസാറെ സംബന്ധിച്ച് സ്ട്രെങ്ത് കുറയ്ക്കാതെ പറ്റിയല്ല, അല്ലെങ്കിൽ അവിടെ ആ ഇവാലുവേഷൻ പ്രോസസ്സിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ ഇന്ത്യയിലെ മാർക്കിന് 4 സൂചകമുണ്ട്. പക്ഷേ ഇത് 4 തിയററ്റിക്കലായിട്ട് സൂചകങ്ങളായിട്ടുണ്ടെങ്കിലും പ്രായോഗികമായിട്ട് അതൊന്നും ആ നിലയ്ക്ക് അസസ് ചെയ്യപ്പെടുന്നില്ല. ഒരു ചേഞ്ച് വരുമ്പം ക്വാളിറ്റി വെച്ചിട്ടാണ് ചേഞ്ച്. ആ ക്വാളിറ്റി വാസ്തവത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ വിവിധ കോളേജുകളിൽ നടത്തിയ സർവേയിലും ഭൂരിപക്ഷം പേരും സെമസ്റ്റർ സമ്പ്രദായം തൃപ്തികരമല്ലെന്ന് അഭിപ്രായപ്പെട്ടതായി കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. ഒരു സെമസ്റ്റർ കൊണ്ട് പഠിപ്പിച്ച് തീർക്കാൻ കഴിയാത്ത അത്ര വിപുലമായിട്ടുള്ള സിലബസ് ആണ് ഉള്ളതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സിലബസ് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ പഠിക്കുന്ന വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയം. റെഗുലർ പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ സിലബസും പരീക്ഷയും ഏകീകരിക്കണമെന്നും പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കായി ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കണമെന്നും കമ്മിറ്റി നിർദ്ദേശിക്കുന്നു. 90 ദിവസമുള്ള ഒരു സെമസ്റ്ററിൽ പല കാരണങ്ങളാൽ 60 ദിവസത്തിൽ താഴെ മാത്രമാണ് ക്ലാസുകൾ നടക്കുന്നതെന്നും പരാതി ഉയർന്നു. കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത മാസം സർക്കാരിന് സമർപ്പിക്കും. മനോരമ ന്യൂസ്, കോഴിക്കോട്.